അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേറെ ഡിഫറെന്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ ഗവൺമെന്റ് എന്ത് വിളിക്കും ചെയ്യാൻ, ഇന്നത്തെ ഗെയിമിന്റെ പേര് ഹെഡ്സെറ്റ് എന്നാണ്. അപ്പൊ നമ്മള് 10 വേർഡ്സ് ചെയ്തിട്ടുണ്ട്, കാണാൻ പാടില്ല. ഇതിനകത്ത് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് നമ്പർ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇക്കായും 10 വേർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ എന്നിട്ട് നമ്മള് വേർഡ് ഗസ് ചെയ്യണം. അപ്പൊ ഇക്ക എഴുതിക്കുന്ന വേർഡ് എനിക്ക് അറിയുന്നുണ്ടാവില്ല, ഞാൻ എഴുതിക്കുന്ന വേർഡ് ഇക്കാക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളെ സെൽഫായിട്ട് നമ്മൾ ഇക്കാടെ വേർഡ് ഞാൻ പിടിക്കും. അപ്പൊ പിടിക്കാൻ നേരത്ത് ഇക്കാക്ക് അത് ആക്ഷൻസ് ഇല്ലെങ്കിൽ ക്ലൂസ് ലൈക് പറഞ്ഞുകൊണ്ട് ക്ലൂസ് തരണം. അങ്ങനെ ആ വേ കൂടെ ഞാൻ ആ ഒരു വേർഡ് ഗസ് ചെയ്യണം. അതാണ് ഇന്നത്തെ ഗെയിം. അപ്പൊ നമുക്ക് ക്ലൂ നമ്മളിങ്ങനെ ആക്ഷൻ പറഞ്ഞു കൊടുക്കും. ഞാനൊരു വേർഡ് ഇക്കാർ കൊടുത്തിട്ട് പിക്ക് അത് പറയാണെങ്കിൽ അതിന് എനിക്കായിരിക്കും പോയിന്റ്. ഇപ്പൊ ഇക്കാരുടെ പോയിന്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇക്കാർക്കാണ് പോയിന്റ്. അങ്ങനെയാണ് ഇത് ഗെയിം നടക്കാൻ പോകുന്നത്. റൈറ്റ് ഇക്ക, അങ്ങനെയാണ് ഗെയിം തിരിച്ചായിരിക്കും. ബിക്കോസ് ഞാൻ ഇക്കാർക്ക് വേർഡ് തരുമ്പോ ഇക്ക അത് പറയണം. ഇക്ക പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് എനിക്കായിരിക്കും. അതിനുള്ളിൽ പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം കൊടുത്തു കഴിഞ്ഞാല്. ഇതിപ്പോ ഞാൻ എഴുതിയതാണ് ഇതിനകത്തുള്ളത്. റൂൾസ് എന്ന് പറഞ്ഞ ക്യാമറയിലേക്ക് നോക്കാൻ പാടാ, താഴെ നോക്കരുത്. ജസ്റ്റ് നിങ്ങള് ഫേസ് ടു ഫേസ് നോക്കണം. അപ്പോ ടൈമർ സ്റ്റാർട്ട് കൊടുക്കുന്നത്. നീ ഉപയോഗിക്കുന്ന ഫേസിലിടാൻ ഉപയോഗിക്കുന്ന ക്രീമാണ്, അതിന്റെ ബ്രാൻഡിന്റെ പേരാണ്. ക്രീം മീൻസ് ഫൗണ്ടേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ക്രീമാണ്. ഫൗണ്ടേഷൻ ആണ് നിന്റെ മുഖത്ത് ഇടുന്നത്, അതിന്റെ ബ്രാൻഡ് നെയിമാണ്. അല്ല, വേറൊരു ബ്രാൻഡ് ഇല്ല. നീ ഇപ്പൊ സ്ഥിരം ഉപയോഗിക്കാറുള്ളതാണ്, ഒരു ചില്ലിന്റെ കുപ്പിയാണ്, ഒരു മെറൂൺ കളറിൽ മൂടിയൊക്കെ ഇട്ട്. ഇതേപോലെ ഇങ്ങോട്ട് ഉണ്ടാവണം. ഞാൻ ടെക്സ്റ്റ് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞ കൂടുതൽ ടൈം ഉപയോഗിക്കുന്നതാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാല് കഴിഞ്ഞത് നിങ്ങൾ മാറ്റിട്ടില്ലേ? എപ്പോഴും കാണുന്ന ഗെയിം എപ്പോഴും ഭക്ഷണം കൊടുക്കാൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ഐറ്റം ആണ്. ഭയങ്കര പുളിപ്പായിരിക്കും, എരിവൊക്കെ ഉള്ളതാണ്. ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാല് പിന്നെ ചോറോടൊപ്പം ഇത് 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 ലൈക് ചോറ് ഇതോടൊപ്പം കഴിക്കാൻ, ഇത് ഇനി അടുക്കാൻ ചോറ് കഴിക്കാൻ പറ്റില്ല. അടുത്തേക്ക് അടുത്തായിരിക്കും ഏറ്റവും ബെറ്റർ തന്നെയാണ്, ഏറ്റവും ബെറ്റർ. അങ്ങോട്ട് നോക്കാം.
യൂട്യൂബ് ചാനലാണ്, രണ്ട് പിള്ളേര് തമ്മില് ചെയ്യണതാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. നാട്ടിലാണുള്ളത്. എന്താ പറയാ, ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഡെയിലി വീഡിയോ ചെയ്യാം. എല്ലാരും പറയുന്നത് അത് ഭയങ്കരമായിട്ട് കൂടുതലാണല്ലേ. അത് കാണിക്കും, അത് കാണിക്കും. ഇതൊരു ആപ്ലിക്കേഷൻ ആണ്, എല്ലാവരും എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. എന്താ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യൂലേ. എന്തൊക്കെ എല്ലാവരും കണക്കാക്കുന്ന ഇതൊരു ബ്രാൻഡാണ്, അതായത് മേക്കപ്പ് ബ്രാൻഡാണ്. നീ മാളുകളിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം ഓടി കേട്ട ബ്രാൻഡ്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? ഇതൊക്കെ ഇല്ല ഇതൊരു ഫീലിംഗ് ആണ്, മനുഷ്യർക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. പിന്നെ പറഞ്ഞാല് പിന്നെ നമുക്ക് ആരെങ്കിലും ഒരു നുണ പറഞ്ഞിട്ട് എന്തെങ്കിലും ഹൈഡ് ആക്കുമ്പോ നമുക്ക് സെൽഫായിട്ട് അവരോട് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. പിന്നെ നമ്മുടെ ഭർത്താക്കന്മാർ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് കുറെ പ്രാവശ്യം ഇങ്ങനെ കുറെ ടൈംസ് ആവശ്യമില്ലാണ്ട് സംസാരിക്കുമ്പോ ഭാര്യമാർക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണല്ല. നമ്മുടെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹസ്ബൻഡ് വേറെ പെണ്ണുങ്ങൾക്ക് ആവശ്യമില്ലാണ്ടൊക്കെ സംസാരിക്കുമ്പോ തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. ഇതൊന്നുമില്ല, നീ ഉപയോഗിക്കണ ഫോണിന്റെ പേരാണ് പറയണം. അപ്പോ അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊരു ഫീലിംഗ് ആണ്, നമുക്ക് നമ്മള് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് അത് അങ്ങനെ തന്നെ പറയാം. അത് കുഴപ്പമില്ല, സാഡും തങ്ങളൊക്കെ ഒന്നല്ലേ, ഇംഗ്ലീഷും അങ്ങോട്ട് നോക്കല്ലേ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നീ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്, കൂടുതലും പോവാൻ പറ്റിയിട്ടില്ല, എപ്പോഴും പോണോന്ന് ആഗ്രഹമാണ്, പക്ഷെ പോവാൻ പറ്റില്ല. ഞാൻ പോവാനായിട്ടൊക്കെ നോക്കി, പക്ഷെ പോവാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇതൊരു മീനാണ്, മീനിന്റെ പേരാണ്. മീനൊക്കെ എപ്പോഴും മേടിക്കുന്ന മീനാണ്, ഇത് വില കൂടിയ മീനാണ്. ലോകത്തിലെ ഒന്നാം സ്ഥാനം നേടിയെടുത്ത മീൻ, ടേസ്റ്റ് ആയ മീനാണ് അത്. ഇല്ലില്ല, ശരി. അടുത്തത് മിക്ക അടുത്തത് അങ്ങോട്ട് ഇതൊരു ഒരു ഫ്രൂട്ടാണ്, മേടിക്കാത്തൊരു ഫ്രൂട്ടാണ്. അത് ഇരിക്കണത് ഒരു ഒരു അതിന്റെ പേര് വരുന്ന ഒരു അനിമലിന്റെ പേരോട് യോജിപ്പുള്ള ഒരു പേരാണ്.
കളറ് ഒരു പിങ്ക് കളറാണ്. അതിന്റെ തോല് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇത് ഭയങ്കര എന്താ പറയുക അല്ല അല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മള് കുടിക്കുന്ന ഒരു ഇതാണ്, കുടിക്കുന്ന ഒരു ഐറ്റം ആണ്. നമ്മള് ദാഹിക്കുമ്പോ കുടിക്കുന്നതാണ്. ഇത് സ്കൂൾ പിള്ളേരൊക്കെ കൂടുതലും വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. അത് ചെറുപ്പത്തിൽ നമ്മളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് കിട്ടണ്ടേ നമുക്ക് ഈ എഴുതാൻ നേരത്ത് കിട്ടൂല ഇങ്ങനത്തെ വാക്കുകളെ കിട്ടൂല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇക്കൊക്കെ എപ്പോഴും കൈ കൊണ്ട് നടക്കുന്ന സാധനമാണ്. പിന്നെ എപ്പോഴും എന്നോട് ലോസ്റ്റ് കാക്കി എപ്പോഴും കൊണ്ട് കളയും. എന്നിട്ട് ഞാനത് ഓൾവേസ് എടുത്തു കൊടുക്കുന്നത്. ഇത് നീ കൂടുതലും ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് വല്ല കട്ട്ലേറ്റ് മേടിച്ചാലോ മറ്റേ ബർഗർ മേടിക്കുമ്പോഴൊക്കെ കൂടുതലും ഇതിനാ ഇതായിരിക്കും നമുക്ക് കൂടുതൽ വേണ്ടത്. ഇത് ഇട്ടാലും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് കൂടുതലൊക്കെ എന്ത് ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ അതിന് വേറെ പേര് ആ എഴുതിയ പേര് പറയുന്നത് ഞാനിത് ഇല്ലാതെ എനിക്ക് മറ്റേ സാൻഡ്വിച്ച് ഒന്നും കഴിക്കാൻ പറ്റില്ല. കെച്ചപ്പ് യൂട്യൂബറാണ്, കപ്പിൾ ആണ്, വൺ ഓഫ് ദ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആണ് അജയ് സ്റ്റീഫൻ. അജയ് സ്റ്റീഫൻ ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്തായാലും കാണാനുണ്ടോ അവരുടെ ചാനൽ. ഇതൊരു സിനിമ നടനാണ്, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അയ്യോ ആള് ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ ആണ്. ഉടുക്കത്ത ഹാൻഡ്സോട്ടി അല്ല ഉടുക്കത്ത നല്ല ഭംഗിയുള്ള നമുക്ക് ഉച്ചക്കാരൻ ഉടുക്കത്ത. അപ്പൊ കുട്ടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയാം. ഇതെന്ന് പറഞ്ഞ ഒരു നാടൻ സ്നാക്കാണ്. നാടൻ സ്നാക്കാണ്. പിന്നെ നമ്മള് ചായയുടെ കൂടെ കഴിക്കാൻ ഡെയിലി കഴിക്കും. നമ്മളെ ബേബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്കാണ്. അപ്പൊ പിന്നെ എന്താ അടുത്ത പരിപാടി? അടുത്ത പരിപാടി അടുത്ത വീഡിയോ ഷൂട്ട്. നമുക്ക് വിന്നർ എന്ന് പറഞ്ഞാൽ ആരെയും ചൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് രണ്ടാൾക്ക് ടൈ ആയിട്ടാണ് മാർക്സ് വന്നേക്കുന്നത്. ഞാൻ കൊടുത്ത വേർഡ് ആണെങ്കിൽ ഇക്കാക്ക് ഒരെണ്ണം പറയാൻ പറ്റില്ല. ഡൗട്ട്ഫുൾ എന്നൊരു വേർഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ബ്രാൻഡ് പറയാം, ബ്രാൻഡ് മോഡലും പറയാൻ പറഞ്ഞു, അതെനിക്ക് പറയാൻ പറ്റില്ല, അത് തെറ്റിയായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടാണ് മാർക്സ് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഗെയിം ഒരു ഫണ്ണായിട്ട് എടുക്കുക, എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ. അതുപോലെ തന്നെ ഇനിയും പുതിയ ചലഞ്ചുകൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ ഇട്ടിട്ട് പറയാ, നമുക്ക് തപ്പി കിട്ടുന്നില്ല. ഞങ്ങളെ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദാറ്റ് ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വലിയ ഫണ്ണായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അലമ്പൊന്നും ആയിട്ടില്ല. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ്, പിന്നെ ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ ദാറ്റ് ഈ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാറാകുമ്പോൾ ഒന്ന് ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ
which means when you leave appo adonde avaru bell icon click cheyanal mathrame njangal videos irumbo njangalku notification kittu appo endayalum adutha video il kaanare ellarkum bye.